നമസ്കാരം മരണപ്പെട്ട പൂർവികർക്കായി ജീവിച്ചിരിക്കുന്ന തലമുറക്കാർ കർമ്മം ചെയ്യുന്ന കാലമാണ് പിതൃപക്ഷം ഈ ശുഭസമയത്ത് പിതൃക്കളുടെ ആത്മാവിന്റെ ശാന്തിക്കായി ശ്രാന്തകർമ്മം നടത്തി വരുന്നു പൂർവികർ അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ യമലോകത്ത് നിന്ന് ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ വരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പിതൃപക്ഷത്തിലെ ദിവസങ്ങളിൽ പൂർവികർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ധാരണ നൽകുന്നു പലർക്കും സ്വപ്നങ്ങളിൽ അവരുടെ പൂർവികർ പ്രത്യക്ഷപ്പെടാറുണ്ട് അത് വളരെ സാധാരണവുമാണ് ുടെ പുരാണം അനുസരിച്ച് പിതൃപക്ഷ സമയത്ത് സ്വപ്നങ്ങളിൽ പൂർവികരെ കാണുന്നത് ഒരു പ്രത്യേകതരം സൂചന നൽകുന്നു എന്നാണ് പറയുന്നത് സ്വപ്നശാസ്ത്ര പ്രകാരം അത്തരം സ്വപ്നങ്ങൾ പിതൃപക്ഷത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ പൂർവികർ നിങ്ങളോട് ദേഷ്യപ്പെടുകയും നിങ്ങളോട് ചില വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് അത്തരം ചില സ്വപ്നങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം പിതൃപക്ഷത്തിൽ മരിച്ച കുടുംബാംഗങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതൊരു ശുഭസൂചകമായി കണക്കാക്കില്ല അതിനർത്ഥം അവർ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നു എന്നാണ് അതിനാൽ പിതൃപക്ഷത്തിന്റെ അല്ലെങ്കിൽ തർപ്പണം ചെയ്യണം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകണം അങ്ങനെ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കും കൂടാതെ ഒരു പ്രതിവിധി എന്ന നിലയിൽ നിങ്ങൾക്ക് ചില വസ്തുക്കൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ മരിച്ചവർ കരയുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു നല്ല അടയാളമാണ് ഇതിനർത്ഥം അവരുടെ ആഗ്രഹങ്ങൾ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ ഇതുവരെ മോക്ഷം നേടിയിട്ടുമില്ലെന്നുമാണ് അതിനാൽ അവരുടെ പേരിൽ ദാനം നൽകുകയും ആത്മാവിന്റെ ശാന്തിക്കായുള്ള കർമ്മങ്ങൾ ചെയ്യുകയും വേണം ഭൂമിയിലുള്ള മക്കൾ നൽകുന്ന ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും പൂർവികർക്ക് സംതൃപ്തി ലഭിക്കുന്നുവെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചെയ്ത് തെറ്റിന് അവരോട് ക്ഷമ ചോദിക്കുകയും പിണ്ട നടത്തുകയും ചെയ്യുക ഒരു സ്വപ്നത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് വീണ്ടും വീണ്ടും അസുഖം വരുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു അശുഭ സൂചനയാണ് ഒരു കുട്ടിക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും അത് പൂർവികരുടെ അനുഗ്രഹത്താലാണെന്ന് പറയപ്പെടുന്നു നിങ്ങളുടെ സ്വപ്നത്തിൽ രോഗബാധിതരായ കുട്ടികളെ നിങ്ങൾ ആവർത്തിച്ച് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണ് എന്നതാണ് അതിന്റെ സൂചന അവരുടെ ശാന്തിക്കായി കർമ്മങ്ങൾ ചെയ്യാത്ത പക്ഷം വരുംകാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ചില ഗുരുതരമായ അസുഖങ്ങളും ഉണ്ടാകാം പതിവായി ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായി കണക്കാക്കില്ല കുടുംബത്തിലെ ചില കുഴപ്പങ്ങൾ നിങ്ങളുടെ ജോലി വഷളാവുക അസുഖം പെട്ടെന്ന് ണരുക എന്നിവ പോലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നല്ലതായി കണക്കാക്കില്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ പൂർവികർ സന്തുഷ്ടരല്ല എന്നതിന്റെ സൂചനയാണിത് ഇതിലൂടെ അവൻ നിങ്ങളെ ഉണർത്താനും മുന്നറിയിപ്പ് നൽകാനും ശ്രമിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും വലിയ ജോലി ചെയ്യാൻ പോവുകയാണോ തീരുമാനമെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ ചിന്തിക്കുക കൂടാതെ പൂർവികരുടെ ആത്മാക്കളുടെ ശാന്തിക്കായി ആരാധിക്കുക കാക്കയ്ക്ക് മരണദേവനായ യമരാജനുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗരുടെ അനുസരിച്ച് ഒരു കാക്ക സ്വപ്നത്തിൽ നിങ്ങളെ കൊത്തുന്നത് കണ്ടാൽ അത് അനിഷ്ടകരമായ ഒരു സൂചകമാണ് അതേസമയം കാക്ക ഭൂമിയിൽ യമദേവന്റെ സന്ദേശവാഹകനാണ് മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാക്ക നിരീക്ഷിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ സ്വപ്നത്തിൽ ഒരു കാക്ക നിങ്ങളെ കൊത്തുന്നതായി കണ്ടാൽ പൂർവികർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുവെന്നും അവർ വേദനിക്കുന്നുവെന്നുമാണ് ഇതിനർത്ഥം അതുകൊണ്ട് നിങ്ങൾ കാത്തിക്ക് വെള്ളത്തിൽ റൊട്ടിയിട്ട് നൽകുക അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളവും അപ്പവും കലർത്തി മേൽക്കൂരയ്ക്ക് മുകളിൽ വയ്ക്കുക ഇത് ചെയ്യുന്നതിലൂടെ രാഹു കേേതുവിന്റെ ദോഷകരമായ ഫലം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും പിതൃപക്ഷ സമയത്ത് ഒരു നായ കടിക്കുന്നതായി നിങ്ങൾ സ്വപ്നം കണ്ടാൽ ഒരു അശുഭ സൂചകമായി കണക്കാക്കാം അവർ പൂർവികരുടെ കൂട്ടാളികളായി കണക്കാക്കപ്പെടുന്നു ഒരു നായ നിങ്ങളെ കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്നാമതായി പൂർവികർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നു രണ്ടാമതായി ജാതകത്തിൽ രാഹു ഒരു ശുഭകരമായ സ്ഥാനത്തല്ല അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുകയും ആൾമരത്തിന് വെള്ളമർപ്പിക്കുകയും ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ പൂർവികരുടെ അനിഷ്ടം ഇല്ലാതാവുകയും രാഹുവിന്റെ ദോഷകരമായ ഫലം നീങ്ങുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്